കാന്താര മൂവിയിൽ കണ്ട പഞ്ചരുളി തെയ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ജാർകെ വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന ഭഗവതിയാണ് പഞ്ചരുളി, പന്നിമുഖം അഥവാ വരാഹി. അതായത് പരാശക്തിയുടെ ഏഴ് ഭാഗങ്ങളിൽപ്പെട്ട ഒരു ദേവി, വരാഹരൂപം ധരിച്ച ഭഗവതി എന്നും നമുക്ക് പറയാം. ശോഷനാഗത്തിൻ്റെ പുറത്തിരുന്ന് തോറ്റകൊണ്ട് നിലം കളിക്കുന്ന രൂപം. ദേവി മഹാത്മ്യത്തിൽ സുംഭാസുരനെയും നിസുംഭാസുരനെയും നിഗ്രഹിക്കാനായി ചണ്ഡികാദേവി അവതരിച്ചപ്പോൾ രക്തബീജൻ എന്ന അസുരൻ തൻ്റെ അക്ഷോഹിണിയ പടയുമായി യുദ്ധത്തിനൊരുങ്ങി. ഇത് കണ്ട ചണ്ഡികാ പരമേശ്വരി ഒരു ശംഖുനാദം പുറപ്പെടുവിച്ചു. അപ്പോൾ ഭഗവതിയിൽ നിന്നും അവതരിപ്പിച്ച ഏഴു ദേവിമാരിൽ ഒരാളാണ് വാരാഹി. വരാഹി സങ്കല്പത്തിലുള്ള തെയ്യമാണ് നമ്മുടെ പഞ്ചരുളി. ദേവി പുരാണ പ്രകാരം ആദി പരാശക്തിയായ ദേവിയുടെ രൂപഭേദങ്ങളായ സപ്തമാതാക്കളിൽപ്പെട്ട ഒരാളാണ് വരാഹി. ഭഗവതി തൻ്റെ ജട നിലത്തടിച്ചപ്പോൾ സപ്തമാതാക്കളുണ്ടായി എന്നും കഥയുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിലെ ഭദ്രോൽപാദി പ്രകാരത്തിലെ ദാരികാവധം കേരളത്തിൽ പ്രസിദ്ധമാണ്. ദാരികാവധത്തിനു വേണ്ടി ദേവിമാരുടെ ശരീരത്തിൽ നിന്നും ആദ്യം ആറ് ശക്തികൾ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പന്നിമുഖിയായ വരാഹി. വരാഹി സങ്കല്പത്തിലുള്ള തെയ്യമാണ് പഞ്ചരുളി. പന്നി സങ്കല്പത്തിലുള്ള മറ്റൊരു തെയ്യവുമുണ്ട്. മനിപ്പന തെയ്യം കുടകുമലയിൽ നായാടാൻ പോയ അമ്മിണി മാവിലന് ദർശനം കിട്ടിയ ദേവിയാണിത്. ഈ മൂർത്തി ശാന്തതയും രൗദ്രഭാവവും ഒരേപോലെ പ്രകടിപ്പിക്കുന്ന മൂർത്തിയാണ്. ശാന്തരൂപത്തിൽ നൃത്തം തുടങ്ങി രൗദ്രഭാവം കൈകൊള്ളുകയാണ് ചെയ്യുക. നൃത്തത്തിൻ്റെ മൂർധന്യത്തിൽ ഭക്തരുടെ നേർക്ക് ഓടിയടുക്കുകയും അലഹരി ബഹളം വയ്ക്കുകയും മുടികൊണ്ടടിക്കുകയും ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ശാന്തരായിരിക്കുന്ന ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുകയും ചെയ്യും.